വെൽക്കം ടു മുംസ് ഹട്ട്. ഇന്ന് നമുക്ക് സ്ട്രോബെറി എങ്ങനെയാണ് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് ഒരു വർഷത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ പറ്റും. സ്ട്രോബെറിൻ്റെ ഫ്രഷ് ടേസ്റ്റ് പോകാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്ട്രോബെറീസ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ലീഫ് കളഞ്ഞിട്ട് ആ ബോക്സിൽ തന്നെ നമുക്ക് അടുക്കി വെച്ച് കൊടുക്കാം. സ്ട്രോബെറിൻ്റെ സീസൺ അല്ലാത്ത സമയത്ത് സ്ട്രോബെറിക്ക് നല്ല വിലയായിരിക്കും. അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇത് ചെയ്യുന്നൊരു മെത്തേഡാണ്, പിന്നെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ സ്ട്രോബെറീസും അതേ ബോക്സിൽ തന്നെ ലീഫുകളിൻ്റെ അടക്കി വെച്ച് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലൊന്നിങ്ങനെ മുക്കിയിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എല്ലാ ബോക്സും ഒന്നിങ്ങനെ മുക്കിയിട്ടൊന്ന് വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളം വാലാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പുറത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സ്ട്രോബെറീസ് ഫ്രഷായിട്ട് തിന്നാനൊരു രസം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ സ്ട്രോബെറിനോട് ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പീസിലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്ട്രോബെറി ജ്യൂസ്, ഡെസേർട്ട്, പുഡിങ്സ്, അങ്ങനെ നിരവധി റെസിപ്പീസിൽ ഈ സ്ട്രോബെറി യൂസ് ചെയ്യാൻ പറ്റും. വർഷങ്ങളോളം ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പം എല്ലാവരും സീസൺ ടൈമിൽ സ്ട്രോബെറീസ് വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയും റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.